ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കാം. ഞാനൊരു പാനിലേക്ക് ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണിത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ക്യാരറ്റ് ഈ പാലേ കടന്ന് നല്ലപോലെ കുക്കായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് മധുരത്തിന് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ക്യാരറ്റ് ഈ പാലേ കടന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പാലും ക്യാരറ്റും ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ക്യാരറ്റ് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരണം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ പാലും തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരും. ഏകദേശമൊക്കെ കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം പഞ്ചസാരയോ മിൽക്ക് മേഡോ കൂടുതൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ക്യാരറ്റൊക്കെ ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരണം. അതിനുശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ക്യാരറ്റും പാലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുണ്ട്. ഇതോടുകൂടി തന്നെ വേണം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ക്യാരറ്റും പാലും ചേർത്ത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയില് വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇല്ലെങ്കിൽ ഇതിനകത്ത് ചൈന ഗ്രാസ് മെൽറ്റാവാണ്ട് കിടക്കുന്നുണ്ടാവും. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത ഈ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചൈന ഗ്രാസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസും ക്യാരറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. ബട്ടർ അല്ലെങ്കിൽ ഗീ ചേർത്താലും മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റൗ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ട്രേയിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ചൈന ഗ്ലാസ് ഒഴിച്ച കാരണം പെട്ടെന്ന് അങ്ങ് സെറ്റായിട്ട് കിട്ടും. ഇനി നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഡീമോൾഡ് ചെയ്ത് കാണിക്കാം. ഡീമോൾഡ് ചെയ്ത് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ സെറ്റാവണം. അതുപോലെ ചൈന ഗ്രാസ് എടുക്കുമ്പോൾ പുതിയ ചൈന ഗ്രാസ് എടുക്കാനും നിങ്ങൾ മറന്നു പോകരുത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പുഡിങ് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് സ്ലൈസ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്കറിയാം നല്ല സ്മൂത്താണെന്നുള്ളത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചോറിലേക്കൊക്കെ ക്യാരറ്റ് തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർ കഴിക്കില്ല. അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്കൊക്കെ നമുക്കിതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതുപോലെ കഴിച്ചോളും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.